Hi friends, welcome back to my channel. ഞങ്ങളിന്ന് കൊച്ചിയിലുള്ള ഹിൽ പാർക്സ് തൃപ്പൂണിത്തറ അവിടെ വരുന്ന പോണ് അത് കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഞാനും വൈഫുണ്ട് കൊച്ചുണ്ട് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത് ഇന്ന്. സോ ഞങ്ങൾ ഇറങ്ങുവാണ്, ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഹിൽ പാലസിന്. 1865 അത് പണിയെടുപ്പിക്കുന്നത്. അതുപോലെ തന്നെ 49 ബിൽഡിങ്ങുകൾ ചേർന്നതാണ് ഈ ഹിൽ പാലസ്. ഇതിനെന്താ പറയുക, ഒരുപാട് സിനിമകളും മറ്റും ഷൂട്ട് ചെയ്തതാണ്. നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ മെയിൻ ലൊക്കേഷൻ ഇതാണ്. അതുപോലെ പിൻഗാമി, കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് മലയാളം തന്നെ. അതുപോലെ ഇത് 54 ഏക്കറോളം പരന്നു നിൽക്കുന്ന ഒരു വലിയൊരു ഒരു ഒരു ഏരിയയാണ്. എന്താ പറയുക, കൊച്ചിയുടെ ഓക്സിജൻ സെൻ്റർ എന്നൊക്കെയാണ് പറയുന്നത്. കൊച്ചി ടൗൺ ആയിട്ട് 10 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണിത്. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനകത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പാർക്കിങ്, നമ്മൾ ഒരു റൗണ്ട് കയറി ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. മോർണിംഗിലായതുകൊണ്ട് അതൊന്ന് വണ്ടികൾ കുറവാണ്. പിന്നെ അതുപോലെ ഞങ്ങളിപ്പം കയറി വരുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ബോർഡുണ്ട്, ഇതിൻ്റെ മുന്നോട്ട് വണ്ടി പോകില്ല, ഇവിടെ പാർക്ക് ചെയ്യണമെന്നൊരു സംഭവം. അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ പാർക്ക് ചെയ്യണം. കുറേ അങ്ങോട്ട് കയറി പോകാനുണ്ട്, അതുകൊണ്ടാണ് വണ്ടി പോകാൻ പറ്റിയ വഴിയൊക്കെയാണ്. പക്ഷേ ബോർഡ് കണ്ടുകൊണ്ട് നമ്മൾ കയറുന്നില്ല. ഇവിടെ വണ്ടി പതുക്കെ ഒതുക്കി വെച്ച് ബാക്കി ഇവിടെ നടന്നു പോകാം. വേറെ വണ്ടികളും കിടപ്പുണ്ടല്ലോ, ഒന്ന് ഒതുക്കി വെച്ചിട്ട് വാ സ്വാമി, പോവാ വാ സ്വാമി, മതി. സ്ഥലത്തെത്തി ഹിൽ പാലസിൻ്റെ അവിടെ വണ്ടി ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളേ. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ആയിരത്തി 1865 പണിയെടുപ്പിച്ച സംഭവമാണ്. എന്ത് സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നു നോക്കി. ഇതിലിങ്ങനെ സ്റ്റെപ്പ് കയറിയൊക്കെ പോവാം. ഇതിൽ പിന്നെ വഴിയുണ്ട്, ഇങ്ങനെ റൗണ്ട് ചെയ്ത് വഴി പോകുമ്പോൾ ടാറിങ്ങൊക്കെ ചെയ്ത് വഴിയുണ്ട്. ഇങ്ങനെ കറങ്ങി കറങ്ങി കയറി പോവാം. നല്ല ദൂരത്തിൽ ഇങ്ങനെ സ്റ്റെപ്പാണ്. നല്ലൊരു ഏകദേശം ഒരു 1500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അത് ഇതുമായിട്ട്. ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടെത്തി. ഇതാണ് അതിൻ്റെ ശരിയായ മ്യൂസിയം. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ചെരുപ്പൊക്കെ ഊരിയിടണം. അപ്പുറം ഒരു ബോർഡുണ്ട്, അപ്പുറം ഒരു ക്ലോക്ക് റൂമുണ്ട്, അവിടെ കൊണ്ട് ചെരുപ്പ് ഊരിയിടണം. അപ്പോൾ ചെരുപ്പ് അവിടെ കേട്ട് വേണം ഇതിനകത്ത് കയറാണ്ട്. ഇപ്പോൾ മ്യൂസിയം കുറച്ച് വലുത്, എന്തെല്ലാം കാണുന്നതൊക്കെ മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും അപ്പുറം കൊണ്ടുപോയി ഒരു ക്ലോക്ക് റൂം കാണുന്നുണ്ട്. ഇത് ഇവിടെ പോയി ചെരുപ്പ് ഊരിയിട്ടിട്ട് തിരിച്ച് നമ്മൾ ഇതിലെ തന്നെ വന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ അവിടെ ചെരുപ്പൊക്കെ കൊണ്ടുപോയി ഊരിയണ റൂമൊക്കെ ഉണ്ട്, പക്ഷേ ക്ലോക്ക് റൂമിൽ ആളും കാര്യങ്ങളൊന്നുമില്ല. ഇവരെന്തായാലും ഈ മ്യൂസിയത്തിനുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് കാണിച്ചു തരാം. ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ഈ കാണുന്നതാണ് ലിഫ്റ്റ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റാണിത്. 1914 ഇത് പണിയെടുപ്പിച്ചത്. ആ ലിഫ്റ്റാണ് ഈ കാണുന്നത്. അതും ഈ പറഞ്ഞ തൃപ്പൂണിത്തറ പാലസിൽ മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് കേട്ടോ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ആ ഒരു ലൈഫ് സ്റ്റൈലും ജീവിതശൈലിയും കാണിക്കുന്ന കുറേ പിക്ചേഴ്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ കുറേ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ ഈ മ്യൂസിയത്തിന് നല്ല വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ രാജകുടുംബം തൃപ്പൂണിത്തുറയിലെ അവരുടെ ഒരു ആ സമയത്ത് ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ പിക്ചോറിയലാണ്. ഇവിടെ വരുന്നവർക്കെല്ലാം കാണാൻ കേട്ടോ, ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറേ കൂടെ ചരിത്രത്തിലോട്ട് നമുക്ക് കുറേ കൂടെ അറിയാൻ പറ്റും. അതുപോലെ നമ്മളെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നല്ല, അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് മനസ്സിലാവും ഓരോ സാധനങ്ങളും എന്താണ് എങ്ങനെയാണെന്നുള്ളതും ആ ദിവാൻ ഇതും കോട്ടും പിന്നെ പഴയ കുതിരവണ്ടി പല്ലക്ക് ഇങ്ങനെ എല്ലാം, അതായത് പണ്ടുകാലത്തെ എല്ലാ സാധനങ്ങളും നല്ല രീതിയിൽ തന്നെ അവരത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കാണാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം കണ്ടിട്ട് പുറത്തിറങ്ങി. ഇനി ഇപ്പോൾ അടുത്ത കുളപ്പുരയുണ്ട്. അവിടെ വെള്ളത്തിലോട്ട് ഇറക്കില്ല, അവിടെ ബ്ലോക്ക് ചെയ്തിരി. എന്താണ് ശരി, ഇതാണ് ഹിൽ പാലസിലെ ഡീർ പാർക്ക്. ഇഷ്ടംപോലെ മാനുണ്ട് ഇവിടെ. ഇതിങ്ങനെ ഒരു എന്തിനാ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അറിയില്ല. കൊള്ളാം എന്തായാലും, ഒരുപാട് മാനുണ്ട്. ഓ നോക്ക്, ഇഷ്ടം പോലെ. അയ്യേ, നിങ്ങൾ അടുത്തോട്ട് വരുമായിരിക്കും. ഇവിടെ ഒരു ഗ്രൂപ്പ് നിൽപ്പുണ്ട്. നോക്കിയാ കൊള്ളാം അല്ലേ, നല്ല രസമുണ്ട്. ഓ അപ്പുറത്തോട്ട് വലിയ മാനുകളുണ്ട് കേട്ടോ, രണ്ട് ടൈപ്പ് മാനുണ്ട്. അതാ വലുതും ചെറുതും. ഇവിടെ കാണുന്ന ചെറുത്, അപ്പുറത്തെ കൊമ്പുള്ള വലിയ സംഭവം. സ്വാമി, ഈ കൊമ്പുള്ള മാൻ എന്നാണ് പറയുന്നത്? മാൻ അല്ല അല്ല അല്ല, കൊമ്പുള്ള മാൻ എന്നാണ് പറയുന്നത്? കലമാനെന്നോ? കൊമ്പുള്ള മാൻ അപ്പുറം നിൽപ്പുണ്ട്, കാണുമെന്നറിയില്ല ഞാനത്. ആ കലമാന ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ കാണാമെന്ന് തോന്നുന്നു, പക്ഷേ നോ എൻട്രി ആണ്. നോ എൻട്രി. വലിയ മാനൊക്കെ അതിനകത്തുണ്ട്, ആളുകൾ നിൽപ്പുണ്ട് അവിടെ. ഇവിടെ എന്താണല്ലോ വെള്ളം പാസിന്ന് എന്താണെന്ന് തോന്നുന്നു. കാട് നോക്കി, ഇതെല്ലാം ഇതിൻ്റെ ഭാഗം കേട്ടോ. 54-56 ഏക്കർ സ്ഥലമുണ്ട് മൊത്തം ഹിൽ പാലസിൻ്റെ ആയിട്ട്. ദിനോസറിൻ്റെ പ്രതിമ ഇവർ തന്നെ ഉണ്ടാക്കിയാന്ന് തോന്നുന്നു, നമ്മുടെ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം. സംഭവം ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. ആസ് യൂഷ്വൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ. ഈ രാജാവിനെ അടക്കിയ സ്ഥലം. ഇവിടെയാണ് രാജാവിനെ അടക്കിയത്, ലാസ്റ്റ് രാജാവെന്ന് തോന്നുന്നു. ഇനി അടുത്തത് എന്താ പറയുക, ശിലാശില്പ ദൃശ്യവേദി. ഈ മറ്റേ കല്ലുകൾ കൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ഏരിയയാണ്. രണ്ട് മുറിയിലാട്ടോ ഒരുപാട് വിഗ്രഹങ്ങളും രൂപങ്ങളും കുറേ സാധനം കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. അടിപൊളിയാട്ടോ. ഇതാണ് കുളപ്പുരയുടെ, അല്ല ഇത് കുളപ്പുരയല്ല, ഇത് വേറെയാ കേട്ടോ. മേളിൽ കണ്ടതല്ലേ, ഇത് വേറെയാ. കുളപ്പുരയുണ്ട്. ഇതിപ്പോൾ എനിക്ക് തന്നെ ഇവിടെ സാധാ ആളുകൾക്കും പടയാളികൾക്കും ഒക്കെ ആയിരിക്കും. മേളിൽ കണ്ടതാണ് രാജകുടുംബത്തിൻ്റെ സെപ്പറേറ്റ്. കുട്ടികളുടെ ആവശ്യം ഐറ്റംസൊക്കെ ഉണ്ട്, പിള്ളേർക്കും അതിനെ കളിക്കാം. അപ്പോൾ ഇവിടെ കുഴപ്പമില്ലാത്തൊരു കുട്ടികളുടെ പാർക്കും ഉണ്ട്. ഇത് കുട്ടികളുടെ പാർക്ക് എൻട്രൻസിൻ്റെ അവിടെയാണ്. ഞങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴാണ് കണ്ടത്, ഇവിടെ അന്നേരപ്പോഴാണ് കയറിയത്. ഇതെല്ലാം കുഴപ്പമില്ല, 2-2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സെറ്റപ്പൊക്കെയാണ്. കാശുക ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ ഇങ്ങനത്തെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു.